പാർട്ടിയാണ്. ദയവായി തുടരുക. ശ്രീ ഫസൽ ഗഫൂർ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം 120 സീറ്റുകൾ നേടി. 120 സീറ്റുകളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലെത്തുമ്പോൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഈ പറഞ്ഞതുപോലെ ഈ ജഗദീഷ് ഷട്ടാർ പുറത്തു പോകുന്നു, സവാദി പുറത്തു പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. വീരശൈവ ലിംഗായത്തിൻ്റെ വോട്ടുകൾ, അല്ലെങ്കിൽ വീരശൈവ ലിംഗായത്ത് ഫോറം പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ മൊത്തത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സാഹചര്യമാണുള്ളത്. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ബസവരാജ് ബൊമ്മയൊക്കെ തന്നെ ഈ ബാക്ക് സീറ്റിൽ ഇരുത്തിക്കൊണ്ടായിരുന്നല്ലോ പ്രചരണം. ദേശീയ നേതാക്കൾ അവിടെ കൊണ്ടുപിടിച്ച പ്രചരണം നടത്തി. പരാജയപ്പെട്ട നാണക്കേട് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അല്ലേ? ആ തീർച്ചയായിട്ടും. എന്താ കാര്യം വെച്ചാല് ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ ഒരു 10 കൊല്ലത്തിനിടയിൽ 4 മുഖ്യമന്ത്രിമാരെ മാറ്റിയെന്ന് മനസ്സിലാക്കണം നമുക്ക്. പിന്നെ അപർണ 120 സീറ്റൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല, അവർക്ക് എത്ര 104 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 17 പേര് കൂറുമാറി വന്നവരാണ്. ആ കൂറുമാറി വന്നവരുടെ സ്ഥിതി ഇത്തവണ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ തന്നെ പ്രവചനങ്ങളിൽ കാണുന്നുണ്ട്. കൂറുമാറി വന്നവരിൽ 25% പേര് പോലും ജയിക്കൂല. ഈ കൂറുമാറ്റം കാരണമാണ് ഒരുപാട് നേതാക്കന്മാർ ബി ജെ പി വിട്ടുപോയത്. കാരണം കഴിഞ്ഞ തവണത്തെ താമരയും ഇത്തവണത്തെ ഇതും കൂടെ കൂടിയാൽ ഏകദേശം 25-30% 30 മുഖ്യമന്ത്രിയായ ബാസവരാജ് ബൊമ്മയടക്കം കൂറുമാറി വന്നവരാണ്. പിന്നെ മുഖ്യമന്ത്രിമാരുടെ സ്ഥിതി നമുക്ക് നോക്കാം. യെദ്യൂരപ്പ വന്ന് അദ്ദേഹം അഴിമതിയിൽപ്പെട്ട് അദ്ദേഹം പോയി, അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി പിളർന്നു പോയി. പിന്നെ അതിന് പകരമായിട്ട് അവർ സദാനന്ദ ഗൗഡനെ കൊണ്ടുവന്നു. സദാനന്ദ ഗൗഡ ആണെങ്കിൽ അദ്ദേഹം വൊക്കലികയാണ്. വൊക്കലിക വോട്ട് ബാങ്കിൽ ഒരു ഇത് ഇടിവുണ്ടാക്കാൻ പറ്റിയില്ല ജെ ഡി എസിൻ്റെ. അപ്പം മാറ്റി ജഗദീഷ് ഷട്ടറെ കൊണ്ടുവന്നു, അദ്ദേഹം ലിംഗായത്താണ്. പിന്നെ വീണ്ടും കൊണ്ടുവരുന്നു നമ്മൾ അവിടെ ബൊമ്മയെ. അപ്പൊ ഭാരതീയ ജനതാ പാർട്ടി ഒരു ലിംഗായത്ത് പാർട്ടിയായി മാറി എന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പോഴാണ് നമ്മുടെ സിദ്ധരാമയ്യയുടെ അഹിന്ദ വരുന്നത്. അഹിന്ദ എന്ന് പറഞ്ഞാൽ പിന്നോക്ക ജാതികളുടെ റെയിൻബോ കോയലീഷനാണ്. അതിൽ രസകരമായിട്ടുള്ള സംഭവം ഉള്ളത് ADG, അതായത് നമ്മുടെ എന്താണ് ബംഗാറപ്പയുടെ പാർട്ടി, അതൊക്കെ ഉണ്ട്, ബംഗാറപ്പയുടെ ജാതിയൊക്കെ ഉണ്ട്. അവരും മുസ്ലിംകളും കൂടെ കൂടിയിട്ടൊരു കോമ്പിനേഷനും വോക്കലിക സ്പിറ്റ് ഡി കെ ശിവകുമാറോടെ വരുത്താൻ പറ്റിയാണ് അദ്ദേഹം ഇപ്പൊ തന്നെ വോക്കലിക. അത് പറയാം, ഒരു കാര്യം കൂടെ പറയാം, നമ്മുടെ ജെ ഡി എസിനെ സംബന്ധിച്ചിടത്തോളം അത് നിരമ്പരിശായ മൊട്ടാകാണ്. കാരണം അത് ആകെ ഉണ്ടായിരുന്നത് 4-5 ഡിസ്ട്രിക്ട്, അതായത് മാണ്ഡ്യ, ഹസൻ, രാംനഗരം, ഓൾഡ് മൈസൂർ, ഈ സ്ഥലം ചാമരാജ്പേട്ട, ഇങ്ങനെ 3-4 സ്ഥലത്ത് അത് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ MLA മാരൊക്കെ വിട്ട് ഇപ്പം മക്കൾ തമ്മിൽ കൂട്ടത്തല്ല് നടക്കുകയാണ്. ദേവഗൌഡൊക്കെ സുഖവുമില്ല. അതേസമയം അവർ അംബരീഷിൻ്റെ ഭാര്യയായ സുമലത അവർ കൂറുമറി. അത് വളരെ ക്ഷീണിച്ചു കിടക്കുന്ന ഒരു പാർട്ടിയാണ്. അതിലൊറ്റ കോഷൻ എനിക്ക് പറയാനുള്ളത്, അതിലെ വോട്ട് കോൺഗ്രസിന് പോണതിന് പകരമായിട്ട് അതിൻ്റെ പിളർന്നു കൊണ്ടിരിക്കുന്ന നശിച്ചുകൊണ്ടിരിക്കുന്ന വോട്ട് ബാങ്ക് ബി ജെ പിക്ക് പോയാൽ അത് നമുക്ക് ഒരു വലിയൊരു സംഭവമായിട്ട് മാറിത്തീരും. ഇവിടെ നമ്മൾ നമ്മുടെ കണക്കുകൂട്ടുകളിലൊക്കെ എല്ലാം വലിയ വ്യത്യാസങ്ങൾ വരും. എന്നാൽ കൂടി ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന ഒരു പിക്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ഭാഗത്ത് ഒരു ഡിസ്ക്രെഡിറ്റഡ് പാർട്ടിയാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് കൂറുമാറി വന്നവർ, ഒരുപാട് എക്സ് മുഖ്യമന്ത്രിമാരും എക്സ് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർമാരും അവരെല്ലാം അസന്തുഷ്ടരാണ്. ലിംഗായത്ത് വിഭാഗം, ഇപ്പൊ ലിംഗായത്ത് വിഭാഗത്തെ പിളർക്കാൻ കഴിഞ്ഞ തവണ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഈ വീരശൈവ വിഭാഗത്തിന് ന്യൂനപക്ഷ പദവി കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയൊക്കെ ചെയ്തതാണ്. ലിംഗായത്ത് പൊട്ടുമോ ഇല്ലെന്നുള്ള ഒരു കാര്യമൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ ലിംഗായത്ത് എന്ന് പറഞ്ഞാൽ BJP യുടെ നട്ടെല്ലാണ്, അതിൻ്റെ പല എല്ലാവരുടെയും ഉപവിഭാഗങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട്. അപ്പൊ പക്ഷേ ഇത് കാര്യമായിട്ട് ഇപ്പൊ നടക്കാൻ പോണത് പോപ്പുലാരിറ്റി പോളുകൾ നമ്മൾ നോക്കുമ്പോൾ 34-42% സിദ്ധരാമയ്യക്കും എത്രയോ പുറയിലാണ് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഇതൊരു ഒരു പൊളിറ്റിക്കൽ മാനുവറിങ്, ഇതിൽ കുറേയേറെ ജനങ്ങളുടെ അസ്വസ്ഥതയും അതൊക്കെ അഴിമതിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കർണാടകയിലെ ജാതി രാഷ്ട്രീയം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം പെൻഡുലം നീങ്ങിയിരിക്കുന്നത് കോൺഗ്രസിന് അനുകൂലമായിട്ട്. അപ്പൊ അതിൽ ഈ സ്പോയിലർ എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി, ഈ കർണാടകത്തിൽ ഇത്രയും കാലം രാഷ്ട്രീയ അസ്ഥിരതാവസ്ഥ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വർഗീയ പാർട്ടി, വർഗീയം തന്നെയല്ലേ, ജാതി പാർട്ടിയല്ലേ, വോക്കലിക പാർട്ടിയിൽ. ബാക്കി ഒരു പാർട്ടിയും ഈവൻ BJP അങ്ങനെ ഒരു ലിംഗായത്ത് പാർട്ടി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. വെറും ജാതിയുടെ പേരിൽ നിന്നിരുന്ന JDS, വെറും കുടുംബത്തിന്റെ പേരിൽ നിന്നിരുന്ന JDS, അഴിമതിയുടെ പേരിൽ നിന്നിരുന്ന JDS, ആ JDS പാർട്ടി നശിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ വോട്ട് ബാങ്ക് എങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും എന്നുള്ളതും കൂടെ കാര്യപ്പെട്ടൊരു ചോദ്യമാണ്. ഏതായാലും അത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഒരു 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 അക്കാഡമിക് ആയിട്ട് എടുത്താൽ മതി, നമുക്ക് വക്കീല് BJP യുടെ, അതായത് ഇത് രാമജന്മഭൂമി അല്ല. അതായത് ലാലു പ്രസാദ് യാദവ് LK അദ്വാനിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു ടെലഗ്രാം അടിച്ചു. അദ്ദേഹം പറഞ്ഞെന്നറിയോ, ഈ രഥം കൃഷ്ണ ജന്മഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അതിന്റെ കൃഷ്ണൻ ഞാൻ യാദവനാണ്, അവരുടെ കുലത്തിൽപ്പെട്ടാണ്, യാദവ കുലത്തിൽപ്പെട്ടതാണ്, ശ്രീരാമൻ അതിൽ പെട്ടതല്ല എന്ന് അദ്ദേഹം വാദിച്ചു. ഇതൊരു ജസ്റ്റ് ഹിന്ദുത്വത്തെ പറ്റിയിട്ടല്ല, ഹിന്ദു മതത്തിനെ പറ്റിയിട്ട് ഒരു ചെറിയ ഒരു ഒരു ചർച്ചയായിട്ട് മാത്രം കൂട്ടിയാൽ മതി. അപ്പൊ ഫുള്ളായിട്ടൊന്നും രാമഭക്തന്മാരല്ല എല്ലായിടത്തും ഉള്ളത്. ഇവിടെ ശൈവിസമാണല്ലോ, കർണാടകയിൽ ശൈവിസമാണ്, നമ്മുടെ തമിഴ്നാട്ടിൽ ശൈവിസമാണ്, ആന്ധ്രയിൽ വെങ്കടേശ്വര സ്വാമി വൈഷ്ണവായിട്ടാണ് അതിനെ സമ്മതിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ശൈവ ഭക്തരാണ്. അപ്പൊ അതൊന്നും ഒരു തല്ലുടിക്കുന്നൊന്നുമല്ല. ശൈവവുമായി വിഷ്ണു സ്വാമി വിഷ്ണുമതമൊക്കെ ഒന്നായി കഴിഞ്ഞു ഹിന്ദു മതത്തിൽ. ചർച്ച വച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാം.